ഹലോ ഗൈസ്, കെ സൈക്ലോപ്പീഡിയയുടെ പുതിയൊരു എപ്പിസോഡിലെ ഏവർക്കും ഹാർദ്ദമായ സ്വാഗതം. ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് അയ്യോ ഓക്കെ, നമ്മുടെ കറുത്ത പടക്കുതിരയുമായി, കാരിരുമ്പിൻ്റെ കരുത്തുള്ള കറുത്ത എൻ്റെ പടക്കുതിരയുമായി ഇന്ന് വീണ്ടും ഞാൻ കുറച്ച് ഗ്രോസറി മേടിക്കാനായിട്ട് പോവുകയാണ് ഗൈസ്. ഇവിടെ സംഭവിക്കുന്നത് പാലൊക്കെ തീരുന്നത് നമ്മൾ പോലും അറിയാതെ നമ്മൾ അധോലോകമായി മാറിക്കഴിഞ്ഞു ഷാജിയേട്ടാന്ന് പറയില്ലേ, അതുപോലെയാണ്. നമ്മൾ പോലും അറിയാതെയാണ് പാലൊക്കെ തീരുന്നത്. എന്നാൽ ഞങ്ങളിവിടെ ഒരു ദിവസം കഷ്ടിച്ച് ഒരു നേരമൊക്കെയാണ് ചായ കുടിക്കുന്നത്. പിന്നെ അങ്ങനെ ഓട്സ് കുടി അങ്ങനെയുള്ള പരിപാടികളൊന്നുമില്ല. ഈ പാല് എവിടെ പോകുന്നു എന്നുള്ളത് തന്നെ അറിയില്ല ഗൈസ്. അങ്ങനെ പാലൊക്കെ ഭയങ്കര ചിലവ്, അപ്പോൾ പാലൊക്കെ തീർന്നുപോയി. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് പോയി പാല് മേടിച്ച് മുട്ടയാണല്ലോ ഈ ബാച്ചിലേഴ്സിൻ്റെ സത്യം പറഞ്ഞ ഒരു ഡിവൈൻ ഭക്ഷണമാണ് കേട്ടോ, ഗോഡ് സെൻഡ് ഭക്ഷണമാണ് മുട്ട. കാരണം നമുക്ക് ചീപ്പായിട്ട് പ്രോട്ടീൻ കിട്ടാവുന്ന ഒരേ ഒരു സോഴ്സ് മുട്ടയാണല്ലോ. പാൽ, മുട്ട തുടങ്ങിയ സാധനങ്ങൾ മേടിക്കാനായി കൊണ്ടുള്ള യാത്രയിലാണ്. അപ്പോൾ എനിക്ക് ഇൻട്രസ്റ്റിംഗ്ലി എൻ്റെ ചെവിയിൽ ഒന്നും തന്നെ ഇല്ല ഗൈസ്. അതിൻ്റെ അർത്ഥം ഞാൻ സ്വന്തമായി പോവാണ്. അതായത് മറ്റേ എൻ്റെ വണ്ടി തള്ള ഒരു തെണ്ടിയുടെ സഹായം വേണ്ടെന്ന് പറയുന്ന പോലെ എനിക്ക് വഴി കാണിച്ചു തരാൻ ഒരു തെണ്ടിയുടെ സഹായമില്ലാതെ ഞാൻ സ്വന്തമായി പോവുകയാണ്. അവിടെ എത്തുമെന്നോ എത്തുമായിരിക്കും. അപ്പോൾ ഞാൻ പോകുന്ന വഴിക്ക് അപ്പം ഞാൻ അയ്യോ പേഴ്സ് എടുത്തോ എന്നൊരു സംശയം പേഴ്സ് എടുത്തുണ്ടാവും. ഞാൻ പോകുന്ന വഴിക്ക് എൻ്റെ ഫ്രണ്ടുണ്ട്, ഞാൻ എനിക്ക് കാനഡയിൽ വന്നിട്ട് കിട്ടിയ ആദ്യത്തെ സുഹൃത്താണ്. അവനെയും കാണിച്ചു തരാം, അവനും കൂടെ എൻ്റെ കൂടെ നോ ഫ്രണ്ട്സ് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇവിടുന്ന് കുറച്ച് ദൂരമുണ്ട്, ഞാൻ അങ്ങോട്ട് പോട്ടെ. അതുപോലെ സ്ട്രാവ ഇട്ടില്ല, പെട്ടെന്ന് സ്ട്രാവ ഇടട്ടെ. ഓ ഗൈസ്, ഞാൻ അഹങ്കാരം പറഞ്ഞ് കേട്ടോ, എനിക്ക് തന്നെ തോന്നിയായിരുന്നു വഴി തെറ്റുമെന്ന്. ഒരു ഇൻ്റർസെക്ഷൻ ചെറുതായിട്ടൊന്ന് മാറിപ്പോയി, പിന്നെ ഒരു കയറ്റം കയറിയിട്ട് നോക്കിയപ്പോഴാണൊരു സംശയം, ഇതല്ലേ എന്നൊരു സംശയം തോന്നി. തിരിഞ്ഞു നോക്കിയപ്പോൾ വഴി നൈസായിട്ട് മാറിപ്പോയി. പഠിച്ചിട്ടില്ല ഗൈസ്, പഠിച്ചിട്ടില്ല. ടൈമെടുക്കും. ഇപ്പോൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണിപ്പോൾ പോകുന്ന ജോൺ ടേബർ ട്രെയിൽ എന്ന് പറയുന്നത്. ഇവിടെ ഒരു ചെറിയ പാർക്കും പരിപാടിയൊക്കെ ഉണ്ട്, കണ്ടോ അവിടെ. ഇത് തന്നെ വലിയ പാർക്കാണ്. അതെ, അതിൻ്റെ തന്നെ കുറച്ച് എക്സ്റ്റൻഷൻ കുറച്ച് ഫ്രണ്ടിലോട്ടും ഉണ്ട്. അവിടെ അവർ കുറച്ച് പേര് കളിക്കുന്നൊക്കെ ഉണ്ട്, അത് കാണിച്ചു. പിന്നെ പറയാൻ വന്ന കാര്യം എന്ന് പറയുന്നത് അടുത്തൊരു വീഡിയോയുടെ പർപ്പസ് എന്ന് പറയുന്നത് നമ്മുടെ ജോലിയെക്കുറിച്ചുള്ള സംസാരം അധികം. ആക്ച്വലി കുറേ പേര് അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു സംഭവം കൂടെ ആയിരിക്കും ജോലി. എന്താ ഈ ജോലി, എന്താകും ഇവിടെ വന്നാൽ ജോലി കിട്ടുമോ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കുന്നത് ഇതാണ് ഗൈസ്. ജോലിയൊക്കെ ഭയങ്കര പാടാട്ടോ ഇവിടെ. ജോലി കിട്ടുക എന്ന് പറയുന്നത് ടഫ് ടാസ്ക്കാണ്. യാ, അപ്പോൾ ഇതാണ് മൂൺ ബീം റോഡ്. ഇത് കുറച്ച് കാര്യങ്ങൾ പോവാം. ഓക്കെ, സൗണ്ട് നിങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ അല്ലേ. അതായത് ഞാൻ ഗൂഗിളിനെ തന്നെ അവസാനം ഗൂഗിളിൽ ശരണം പ്രാപിച്ചു. കുറച്ച് കുട്ടികൾ കളിക്കുന്നുണ്ട്, ഞാനിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ആക്ച്വലി എനിക്കൊരു പരിപാടി ഉണ്ടായിരുന്നെന്ന് വെച്ചാൽ, ഇന്ന് ഞാൻ വിചാരിച്ചു ഇന്ന് നമുക്കൊരു ട്രെയിൽ കാണാൻ പോവാം. ഞാനിവിടെ നമ്മുടെ മുസ്ലി സൈക്ലിംഗ് ക്ലബിലുള്ള ഒരു മച്ചാനെ ഇവിടെ വെച്ച് പരിചയപ്പെട്ടു. അപ്പോൾ പുള്ളി ഇന്ന് വരാമെന്നുള്ളൊരു പ്ലാനിലിരിക്കുമായിരുന്നു. രാവിലെ ഭയങ്കര മഴയായിരുന്നു, അങ്ങനെ പിന്നെ ഇന്നത്തെ മൂഡ് പോയി. ഇല്ലായിരുന്നെങ്കിൽ ഞങ്ങൾ ഇന്ന് ഒരു ട്രെയിൽ എടുക്കാമെന്നുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നു, അത് ചീറ്റിപ്പോയി. ഞാൻ അടുത്ത ശനി ഞായറും പറ്റിയ ഒരു ട്രെയിലിലോട്ട് പോകണം. ഒന്ന് രണ്ട് നല്ല സ്ഥലങ്ങൾ അവരിവിടെ കണ്ടുവച്ചിട്ടുണ്ട്, അപ്പോൾ നമുക്ക് അവിടെ നിന്ന് എക്സ്പ്ലോർ ചെയ്യേണ്ടതായിട്ടുണ്ട്. യെസ്, എനിക്ക് തോന്നുന്നു ഈ റോഡ് ചെന്ന് കയറുന്ന സ്ഥലത്താണ് എനിക്ക് പോകേണ്ടതെന്ന് തോന്നണേ. അങ്ങനെ പിന്നെ വേറൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ, ഞാൻ ഇന്ന് ഒരു കുട്ടി നിക്കർ ഇട്ടുകൊണ്ടാണ് ഇറങ്ങിയിരിക്കുന്നത്. അത് ഞാൻ വേറെ ഒന്നിനും വേണ്ടി ചെയ്തതല്ല. അതെന്തിനാണ് ചെയ്തതെന്ന് വെച്ചാൽ നമ്മുടെ ഇവിടുത്തെ ക്ലൈമറ്റുമായിട്ട് അഡാപ്റ്റ് ആവണമല്ലോ. ഇപ്പം നല്ല തണുപ്പുണ്ടെന്ന് പറയാൻ പറ്റില്ല, ഇപ്പോൾ വലിയ തണുപ്പൊന്നുമില്ല. പക്ഷേ മഴയൊക്കെ പെയ്യുന്ന ദിവസങ്ങളിൽ തണുപ്പുണ്ട്, അപ്പോൾ പതുക്കെ അഡാപ്റ്റ് ആകുക എന്നുള്ളതാണ് പരിപാടി. ഇപ്പോൾ ചെറിയ ഇപ്പോൾ ചൂടില്ല, ഇപ്പോൾ തണുപ്പ് തന്നെയാണ്. പക്ഷേ പ്രശ്നം എന്ന് പറയുന്നത്
ഞാനതുകൊണ്ട് എനിക്ക് ആകെ പ്രശ്നം കയ്യിലാണ് പ്രശ്നം, കൈ തണുക്കുക എന്നുള്ളതാണ് പ്രശ്നം. ഗ്ലൗവൊന്നും ഇട്ടിട്ടില്ല. ഇന്ന് ഞാനൊന്ന് മാക്സിമം ശരീരത്തെ ഇതിനോട്ട് അഡാപ്റ്റ് ചെയ്യിക്കുക എന്നുള്ളതാണ് പ്ലാൻ. അപ്പം ഞാൻ ഇന്ന് നേരെ ചെന്ന് എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, അവനെ ഞാൻ കാണിച്ചു തരാം. ചിലപ്പോൾ പുള്ളിക്കാരൻ്റെ വൈഫുണ്ടാവും, എന്നിട്ട് അവനെ വീട്ടിൽ പോയി പിക്ക് ചെയ്ത് അവനെയും കൊണ്ട് നമുക്ക് നോ ഫ്രിൽസിൽ പോയി നോ ഫ്രിൽസിൽ നിന്ന് കുറച്ച് സാധനം മേടിച്ചുതരാം. ഇവിടുത്തെ ഈ സൂപ്പർ മാർക്കറ്റ് നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ, എന്നുവെച്ചാൽ അവിടെ നിന്ന് എങ്ങനെയാണ് സാധനം വാങ്ങുന്നതെന്നും കണ്ടിട്ടില്ലല്ലോ, അതൊക്കെ ഒന്ന് കാണിച്ചു തരാം. അപ്പം ഞാൻ നേരെ ആ റോഡ് നേരെ പോകുന്ന റോഡ് കയറിയിട്ട് ലെഫ്റ്റ് എടുക്കുന്ന നേരത്താണ് അവൻ്റെ വീട്. ഞാനപ്പോൾ ഒന്ന് വിളിച്ച് പറയട്ടെ ഇറങ്ങി നിൽക്കാം. ഓക്കെ. ആ അങ്ങനെ കഴിച്ച് ഞാൻ എൻ്റെ ഈ ഞാൻ പറഞ്ഞില്ലേ എൻ്റെ കാനഡയിലെ ആദ്യത്തെ സുഹൃത്ത് എൻ്റെ വീടെത്തിയിട്ടുണ്ട്. അത് ഇങ്ങനെ ഒരു സ്ഥലത്താണ്, കണ്ട ഇവിടെ ഒരു ചെറിയ പാർക്കും ഇതാണ് ഈ ഒരു ഏരിയ. ഇതൊരു മറ്റൊരു രസകരമായ ഏരിയയാണ്. അപ്പോൾ ഇവിടെ വന്ന് ഞാൻ പുള്ളിക്ക് വെയിറ്റ് ചെയ്യണം, പുള്ളി വരട്ടെ. അപ്പോൾ ഈ ഞാൻ പറഞ്ഞില്ലേ കൈയാണ് തണുക്കുന്നത്, വേറെ വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതിപ്പോൾ ഇവിടുത്തെ ഏറ്റവും നല്ല സീസണാണ്. ഈ സീസണിൽ ഞാൻ ഇങ്ങനെ തണുപ്പിനെ പേടിച്ച് വീട്ടിൽ തന്നെ ഇരിക്കുകയാണെങ്കിൽ ഞാനിവിടെ വിൻ്ററൊക്കെ വരുമ്പോഴത്തേക്ക് എനിക്ക് പുറത്തുപോലും പോകാൻ പറ്റാത്ത അവസ്ഥയായി പോകും, ആ രീതിയിൽ തണുപ്പായി പോകും. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു കുറച്ചൊന്നും തണുപ്പിനെ പേടിച്ചിട്ട് കാര്യമല്ലോ, എന്താണെങ്കിലും നമ്മൾ എന്തായാലും കുറച്ച് ആൾ ഈ നാട്ടിൽ ജീവിച്ചേ പറ്റും. അപ്പോൾ തണുപ്പിനോട് യൂസ് ടു ആവുക എന്നുള്ളതാണ് അടുത്തതായി ചെയ്യാനുള്ളത്. അപ്പോൾ ഇതുണ്ടോ, ഞാൻ ഓരോ പ്രാവശ്യം കഴുകും തോറും പുതിയ പുതിയ കളറുകളൊക്കെ തെളിഞ്ഞ് വരുന്നുണ്ട്. ഞാൻ ഒന്ന് കാണിച്ചില്ലേ, എന്താണെങ്കിലും വണ്ടി കൊള്ളാം, വണ്ടി നൈസാണ്. ഇതുവരെ ആരും ഇതേക്കുറിച്ച് ഇത് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ, ഇങ്ങനെ കണ്ടിടത്തോളം മോഷണ വണ്ടി പോലെ തോന്നുന്നു എന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നില്ലേ. അപ്പോൾ ഞാൻ ഒന്ന് രണ്ട് പേരോട് ഇവിടെ ഉള്ളവരോടൊക്കെ സംസാരിച്ചിരുന്നു കേട്ടോ. അപ്പോൾ അവർ പറയുന്നത് തൽക്കാലം ഒന്നും ചെയ്യാനില്ല, നിങ്ങൾ ഓടിക്ക്, ഒരു ഒരു പ്രോബിലിറ്റി മോഷണ വണ്ടി ആവാം, അത് ആണ് ഏറ്റവും സ്ട്രോങ് പ്രോബിലിറ്റി. പിന്നെ രണ്ടാമത് ഓണർ തന്നെ എന്തെങ്കിലും ചെയ്തതാണോ, പക്ഷേ അങ്ങനെയൊന്നും ആരും ഈ ഫെൽറ്റിൻ്റെ ഒന്നും വണ്ടി മേടിച്ചിട്ട് ആരും അങ്ങനെ പെയിൻറ്റൊന്നും അടിക്കില്ല. അപ്പോൾ അതൊരു വീക്ക് പ്രോബിലിറ്റിയേ ഉള്ളൂ. അപ്പോൾ അതാണ് സംഭവം. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് അടുത്ത ആഴ്ചകൾ മുതലുള്ള ഒരു പരിപാടി എന്ന് പറയുന്നത് എനിക്ക് ഒരു ജോലി ആയിട്ടുണ്ട്, ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് വിശദമായി പറയാം. അപ്പോൾ തിങ്കൾ മുതൽ വെള്ളി വരെ ഈ ജോലിയും പഠിത്തവും കൂടെ ആകുമ്പോഴത്തേക്ക് ഫുള്ളി പാക്ഡ് ആയി പോകും. പിന്നെ ആകെ ഉള്ളത് ശനി ഞായറുമാണ്. അപ്പോൾ ശനി ഞായറും വീട്ടിൽ അല്ലറ ചില്ലറ പരിപാടികളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഏതെങ്കിലും ഒരു ദിവസം ഞാൻ ഒരു സ്ഥലം എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പോകുന്നുള്ളതാണ് പ്ലാൻ. അതായത് ഇവിടെ അടുത്തുള്ള ട്രെയിൽസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. കുഞ്ഞു കുഞ്ഞു ട്രെയിൽസൊക്കെ ഉണ്ട്, പിന്നെ കുഞ്ഞു കുഞ്ഞു സൈക്ലിംഗ് ഗ്രൂപ്പ്സ് ഉണ്ട്. അപ്പോൾ എല്ലാവരും പരിചയപ്പെടണം. അപ്പോൾ ആഴ്ചയിൽ ഒരു വീഡിയോ എങ്ങനെയെങ്കിലും സൈക്ലിംഗ് റിലേറ്റഡ് ഒരു വീഡിയോയും ഒരു നോൺ സൈക്ലിംഗ് റിലേറ്റഡ് വീഡിയോ ആയിട്ട് ഇട്ട് പോവാം. അപ്പോൾ കുറച്ച് പേരുടെ കോമൻസ് കണ്ടു, അതായത് സൈക്ലിംഗ് ചാനലിൽ എന്തിനാണ് ഇങ്ങനെ വീഡിയോ ഇടുന്നത്, കുറച്ച് പേർക്ക് ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പം യാ രണ്ട് പേർക്കും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ പോകാമെന്നുള്ളതാണ് പ്ലാൻ. അപ്പം മറ്റേ എൻ്റെ കൂട്ടുകാരനും സൈക്കിളുണ്ട്, പക്ഷേ ഹെൽമറ്റ് ഇല്ല. ഇനി ഇവനെ കൊണ്ട് ഒരു ഹെൽമറ്റ് മേടിപ്പിക്കുന്നതാണ് അടുത്ത എൻ്റെ ടാസ്ക്. ഹലോ മിസ്റ്റർ പെരേര, ഹലോ. അടുത്തത് ഈ സ്റ്റാലിന് ഒരു ഹെൽമറ്റ് മേടിക്കുന്നതാണ് അല്ലേ? അതെ അതെ അതെ, ഇതാണ് സൈക്കിള്. ഇതിവിടെ CCM, ഇവിടെ എന്തോ കനേഡിയൻ ടയേഴ്സ് അല്ലേ, കനേഡിയൻ ടയേഴ്സ് എന്ന് പറയുന്ന കമ്പനിയുടെ സൈക്കിളാണ്. ആ ഇത് ഫ്രീ ആയിട്ട് ഇട്ടതാണല്ലേ, കണ്ടോ. ഇവിടെ ഞാൻ എനിക്ക് പല സാധനങ്ങളും ഫ്രീ ആയിട്ട് കിട്ടുന്നത് പോലെ ഇവർക്ക് ഫ്രീ ആയിട്ട് കിട്ടിയ സൈക്കിളാണിത്, കണ്ടോ. CCM ഓ വൻ പരിപാടിയൊക്കെ ആണല്ലോ. ഇത് കുറച്ച് പഴയ വണ്ടിയാണ്. ഇതെന്താണോ, ആ ഇതുണ്ട് ഷിമാനോ ഒക്കെയാണ്. ഇതൊക്കെ കഴുകി തൂത്ത് വൃത്തിയാക്കി എടുത്താൽ കുറച്ചുകൂടെ പെർഫോമൻസ് തരുന്ന വണ്ടിയായിരിക്കും. യെസ്. അപ്പം നമുക്ക് നോ ഫ്രിൽസിൽ പോകാം അല്ലേ? ഓക്കെ. ഇതാണ് എൻ്റെ വണ്ടി, എങ്ങനെയുണ്ട് വണ്ടി? നൈസാണ്. പക്ഷേ ഇതല്ല ശരിക്കും വണ്ടി, ഇതല്ല ശരിക്കും വണ്ടിയുടെ കളറും, ഇതല്ല വേറെ കളർ. ആ ഇത് ഇത് ഇവിടെയൊക്കെ ചെറുതായിട്ടൊക്കെ കാണാം. ഇവിടെയൊക്കെ ബ്രാൻഡ് ഇത് ഉണ്ടല്ലേ, ഇവിടെ കിട്ടില്ലേ. യാ ശരി. അപ്പം ഞങ്ങൾ നോ ഫ്രിൽസിൽ പോയിട്ട് കുറച്ച് പാലും മുട്ടയൊക്കെ മേടിക്കട്ടെ. അപ്പോൾ അവിടെ പോയിട്ട് കാണാം. അപ്പോൾ ഗൈസ് നോ ഫ്രിൽസ് എത്തിയിട്ടുണ്ട്. എനിക്ക് എൻ്റെ സൈക്കിൾ പൂട്ടാതെ പോകാൻ ധൈര്യമില്ല. സ്റ്റാലിന് ആ ധൈര്യമുണ്ട്, കാരണം സ്റ്റാലിന് അവിടെ രണ്ട് ക്യാമറകൾ ഇരിപ്പുണ്ടെന്നാണ് പറയുന്നത്. എനിക്ക് അത്രയും ധൈര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ പൂട്ടി വെച്ചിട്ട് തന്നെ പോയി. ഇവിടെ ആക്ച്വലി ഈ കാർട്ട് വേണമെന്നുണ്ടെങ്കിൽ പോയി എടുക്കാം. എനിക്ക് ഒന്ന് $1 അതിൻ്റെ അത്ര മുമ്പ് ഒരു കാർട്ട് കിട്ടും. നമ്മൾ എന്നിട്ട് 25 cents അല്ലേ, ആ എന്നിട്ട് നമ്മൾ ആ കാർട്ട് കൊണ്ട് തിരിച്ച് വെക്കുമ്പോൾ 25 cents തിരിച്ച് കിട്ടും. നമുക്ക് അത്രയും സാധനം ഇല്ലെന്ന് തോന്നുന്നു, അതുകൊണ്ട് കാർട്ട് വേണ്ട, കാർട്ടില്ല നടപടിയാക്കാം. ആ അപ്പോൾ ഗൈസ് ഞാൻ എല്ലാം എഴുതി കൊണ്ടുവന്നിട്ടുണ്ടോ. ബ്രെഡ്, പാല്, ഗ്രേറ്റഡ് കോക്കനട്ട്, ക്യാരറ്റ്, എഗ്, ഇത്ര സാധനമാണ് മേടിക്കേണ്ടത്. എടാ എനിക്ക് തോന്നുന്നു ഈ ക്യാരറ്റ് ഇത് ഇച്ചിരി വില കൂടിയ ക്യാരറ്റാണ്, ഓർഗാനിക് എന്താണെന്ന് തോന്നുന്നു. അപ്പുറത്ത് മറ്റതുണ്ട്, മറ്റേ ഈ കവറിൽ വരില്ലേ കുറച്ച് വലിയ കവറ് കിട്ടുന്ന, അല്ല കുറച്ച് വലിയ കവറിൽ അവിടെ ഒരു സാധനം കിട്ടും, അതും കൂടെ ഒന്ന് നോക്കാം.
അപ്പോൾ ഇതാണ് ഇവിടുത്തെ നോഫ്രിൽസിൻ്റെ കഥ. ഇവിടെയാണ് പച്ചക്കറി ഐറ്റംസ് ഒക്കെ ഉണ്ടാവുക. അല്ല, ഇത് വീണ്ടും വില കൂടിയതാണെന്ന് തോന്നുന്നു. അത് മറ്റേ ബേബി ക്യാരറ്റ് അല്ലേ, വേറൊരു ഒരു കവർ കിട്ടുന്നൊരു സാധനമുണ്ട്, ഞാൻ കാണിച്ചു തരാം. ആ അതന്നെ 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 കണ്ടോ, $4 ലാഭമല്ലേ. ഞാൻ ഇതെടുക്കാം, $4 പ്രോഡക്റ്റ് ഓഫ് കാനഡ. അതിലും ജസ്റ്റ് നോക്കിയിട്ട് അതൊരെണ്ണം പൊട്ടിയിരിപ്പുണ്ടായിരുന്നല്ലേ. ഇതെങ്ങനെയുണ്ട്, ഗ്രേറ്റഡ് കോക്കനട്ട് ആണ് എന്നോട് വാങ്ങിക്കാൻ പറഞ്ഞു വിട്ടത്. പക്ഷേ ആ ഇത് കൊള്ളാൻ തോന്നുന്നു, ഗ്രേറ്റഡ് കോക്കനട്ട് ഇവിടെ ഇല്ല. അപ്പം നമുക്ക് കോക്കനട്ട് മേടിച്ചിട്ട് നേരത്തെ പൊട്ടിച്ച് ഇത് ഗ്രേറ്റ് ചെയ്ത് വയ്ക്കാം. അതെ, ഇപ്പം നടപടിയുണ്ട്. ഇച്ചിരി വെള്ളമുണ്ട്, ഇത് കവർ ചെയ്തിട്ടുണ്ടല്ലോ. എന്നാൽ ഒരു രണ്ട് ഒന്നുകൂടെ എടുക്കാം, കാരണം തേങ്ങയ്ക്ക് അത്യാവശ്യം ചിലവുള്ള സാധനമാണ് നമുക്കവിടെ. ഒളിച്ച് കിടക്കുന്നുണ്ടോ കള്ള? തേങ്ങ നോക്കി നിങ്ങൾ തോന്നുന്നു, ഞാൻ ഈ കുരുക്ക് നോക്കുന്നതൊക്കെ കണ്ടാൽ എനിക്ക് നോക്കി എടുക്കാൻ അറിയാമെന്ന്. അന്ന് എനിക്ക് അറിഞ്ഞതും കൂടെ ഒരു ഹമ്പച്ചങ്ങ എടുക്കുന്നതാണ്. ഇല്ലാത്ത തേങ്ങയാണ്, ഇവിടെ കണ്ടിട്ടൊരു ലുക്കുണ്ട്. ആ ഇതൊരു കിട്ടും, കണ്ടിട്ടൊരു ലുക്കുണ്ട്, നമുക്ക് വന്നെടുക്കാം. ഓക്കെ, മതി. ഇവിടെയുള്ള ഈ അയില് ഫുൾ പരിശോധിച്ചിട്ട് അവസാനം 1.97 ബ്രെഡ് ഞാൻ കണ്ടുപിടിച്ചിരിക്കുകയാണ്. ഇതാണ് ഇതിൽ ഏറ്റവും ചീപ്പസ്റ്റ് എന്ന് തോന്നുന്നു. 1.97 താഴെ ഇനി ബ്രെഡ് ഇല്ല. അതെന്താണ്, ബേഗലാണ്. ബേഗലിനോട് അവിടെ വലിയ ആർക്കും വലിയ താല്പര്യമില്ല. ഇവിടെ എല്ലാം 2.9 ഒരു രക്ഷയില്ല. ഇത് തന്നെയാണ് ഉള്ളത് ഏറ്റവും ചീപ്പസ്റ്റ്. അത് വേണമെങ്കിൽ അത് എത്രയാടാ, ആണല്ലേ ലാഭം, 2.5 ഇട്ടേക്കും. ഇനി 1.99 ഇനി കിട്ടില്ല. ഇത് ലാഭമല്ലേ 1.99, ഇത്രയും ബ്രെഡില്ലേ. നോനെ ഇതുണ്ടെന്നേ ഉള്ളു, അതിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളു. സംഭവം സെയിം ആണോ? ആ ഇത് 1.99 ആണല്ലേ. ഓക്കെ, ഇത് എഴുതിയിട്ടുണ്ടോ? ഇത് പഴയതാണോ? 1.97 ആ കൊള്ളാം, മുടുക്കെ ആണല്ലേ. ശരിയാ, കുറച്ചുകൂടെ സോഫ്റ്റ്. ആ ഓക്കെ, അപ്പോൾ ബ്രെഡായി. ഇനിയിപ്പോൾ നമുക്ക് പാലും മുട്ടയും മേടിക്കാനായിട്ട് പോവാം. ചിക്കനൊക്കെ ഇപ്പോൾ നമുക്ക് വിദൂരതയിലാണ്, ഇപ്പോഴൊന്നും ഇങ്ങോട്ട് വരുന്നില്ല കേട്ടോ. ഷോർട്ട് ഔട്ടാണ്. 6 7 ഇതാണ് പാലിൻ്റെ സെക്ഷൻ. അവിടെ ഒരു ഗേഡി നിൽക്കുന്നു, അവരൊന്ന് മാറിയിട്ട് നമുക്ക് എടുക്കാം കേട്ടോ. ഈ മുട്ട എവിടെയാണാവോ, മുട്ടയുടെ സെക്ഷൻ എവിടെയാണ്? മുട്ട അറിയാം, മുട്ടയും കൂടെ കണ്ടുപിടിക്കണം. രണ്ടു കേസ് മുട്ടയ്ക്ക് വരെ ഡിസ്ക്രിമിനേഷൻ. 3.68 സ്മോൾ മീഡിയം എക്സും, ഇത് ലാർജ് എക്സും. അത് ഇത് മീഡിയം, അത് ലാർജ്. എടാ ഇല്ല, ഇത് മീഡിയവും അത് ലാർജും അല്ലേ, അതിന് വില കുറവല്ലേ. 3.68 അല്ലേ, ഇത് 5.44 അല്ലേ. ഓ മീഡിയത്തിന്റെ വിലയാണ്, അത് ആരോ മാറ്റി വെച്ചിരിക്കുന്നതാണല്ലേ. ഓ ശരി ശരി, എന്തായാലും മീഡിയം എടുക്കാം. ഇത് 3.68 അല്ലേ ഉള്ളൂ മീഡിയത്തിന്. ഇത് സെയിം സാധനം തന്നെയല്ലേ. ഗ്രേഡ് എ എഗ് മീഡിയം, ഗ്രേഡ് എ ഇതായിരിക്കുമെന്ന് തോന്നുന്നു. കൺഫ്യൂഷനാണ്. ശരി, അപ്പോൾ അത് സെറ്റായി. ഗൈസ് ഞാൻ എടുത്ത് നോക്കിയപ്പോൾ അതിലൊരു മുട്ട മിസ്സിങ്. കൊല്ലണ്ടേ അവനെ, ചേട്ടാ ഇങ്ങനെയൊക്കെ പറ്റുമല്ലേ. ഞാൻ ഇപ്പോൾ എടുത്തോണ്ട് പറഞ്ഞ പൊട്ടറായിരുന്നു. ഇത് സീല് ചെയ്ത പാക്ക് കിട്ടുമല്ലോ അങ്ങനെയാണെങ്കിൽ. ആ പൊട്ടിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അയ്യോ ഇമാര് ഫുൾ പറ്റിപ്പാണല്ലോ. അപ്പോൾ സ്റ്റാലിൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത്, ഓ അങ്ങനെ എടുത്ത് വെച്ചാൽ മതിയോ? അത് ഓക്കെയാണോ? അത് നമ്മൾ വേറെ പാക്കറ്റ് എടുക്കണോ? പക്ഷേ എനിക്കൊരു ചെറിയ പേടിയാട്ടോ, ഇത് ഞാൻ കൊണ്ടുപോകുമ്പോൾ ഇളകി പോകുമോ എന്ന്. അതായത് ഒരു പാക്ക് ചെയ്ത് ഇതായിട്ടുള്ളത് കിട്ടിയ ഞാൻ വേറൊരു ഇത് കണ്ടിടാം. അവരുടെ അത് സെയിം ആണ്.
ട്രേ ആയിട്ടല്ലേ, അത് ഭയങ്കര പൈസ അല്ലേ, അത് എത്ര, $10 ഓ ആണല്ലേ. ഈ ലോക്കിനോട് എനിക്ക് വലിയൊരു വലിയ സ്ട്രെങ്ത് തോന്നുന്നില്ല ഗൈസ്. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, മുട്ട വേണ്ട, മുട്ട ഞാൻ മറ്റേ നമ്മുടെ വേറൊരാളെ കൊണ്ട് പറഞ്ഞിട്ട് വാങ്ങിക്കാം. തിരിച്ചു വന്നപ്പോൾ എൻ്റെയും ചാലിൻ്റെയും സൈക്കിൾ അതുപോലെ അവിടെ തന്നെ ഉണ്ട്, ആരും എടുത്തോണ്ട് പോയിട്ടില്ല. അപ്പോൾ കുറച്ച് സാധനങ്ങൾ, ഒരു ലോഡ് സാധനമുണ്ട്, ആകെ $17-18 നമുക്ക് സാധനം മേടിച്ചതേ ഉള്ളൂ. പക്ഷെ സാധനം കുറച്ച് കൂടുതലുണ്ട്, പാലൊക്കെ മേടിക്കുമ്പോഴത്തേക്കും നിറച്ച് സ്പേസ് എടുക്കും. അപ്പോൾ ഇനിയിപ്പോൾ നേരെ വീട്ടിൽ പോയിട്ട് സ്റ്റാലിനൊരു ടാറ്റ പറഞ്ഞിട്ട് അങ്ങ് പോവാം. അതെ, ഇത് സ്റ്റാലിൻ്റെ വക കണ്ടോ, ഇവിടെ വരുന്നവർക്കെല്ലാം ഐസ്ക്രീം കൊടുക്കുന്നു എന്നൊരു സീനം സ്റ്റാലിലുണ്ട്. ഇത് ഐസ്ക്രീമും ബിസ്ക്കറ്റൊക്കെ ഉണ്ട്. ഓക്കെ, ഇതിന് ഞാൻ ഇപ്പുറത്ത് തൂക്കിയിടുന്നു. ഇന്നപ്പോൾ ഇനി പതുക്കെ ഉരുട്ടി വേണം പോകാൻ. ഒരു സൈഡിലിത്, ഒരു സൈഡിലിത്, പിന്നെ തോളത്തത്. ഇതിന് ഇതിന് കയറ്റാൻ പറ്റില്ലായിരിക്കും അല്ലേ. ഓക്കെ ശരി, പോവാം. അങ്ങനെ ഞാൻ ഡീൻ പാർക്ക് റോഡ് വഴി ഇങ്ങനെ പോകുന്നു കേട്ടോ. പിന്നെ വീഡിയോ ഒന്നും അങ്ങനെ കാര്യമായിട്ട് എടുക്കാൻ നിന്നില്ല, കാരണം അത്യാവശ്യം കയ്യിൽ സാധനങ്ങളുള്ളത് കൊണ്ട് വേണ്ടാന്ന് വെച്ചു. കാരണം വെയിറ്റ് ഉണ്ട്, അതുപോലെ ഇനി പറഞ്ഞ് വീഴാൻ വയ്യാത്തതുകൊണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിക്കുകയായിരുന്നു, അതൊക്കെയാണ് പോകുന്നത്, കണ്ടേ രണ്ട് കയ്യിലും സാധനങ്ങളുണ്ട്. അപ്പോൾ ഇങ്ങനെ ആലോചിക്കുകയായിരുന്നു, നാട്ടിലായിരുന്നപ്പോൾ ഇങ്ങനെയുള്ള പരിപാടിയൊന്നും നമ്മൾ അറിഞ്ഞിരുന്നു കൂടെയില്ല. സുഖമായിരുന്നു, മാസം ഒരിക്കൽ ഞാൻ പോയി സാധനം എടുക്കുന്നു. പിന്നെ ആ വഴിക്ക് പോലും ഞാൻ തിരിഞ്ഞു നോക്കാറില്ല, വീട്ടിലെ സാധനങ്ങളുണ്ടോ ഇല്ലയോ, അതെല്ലാം വൈഫിൻ്റെ ഡിപ്പാർട്ട്മെൻ്റ് ആയിരുന്നു. ഇവിടെ ഇപ്പോൾ 10 കിലോമീറ്റർ സൈക്കിൾ ഓട്ടി, ഈ സാധനങ്ങൾ ബാക്കിൽ വെച്ചുകൊണ്ട് സൈക്കിൾ ഓട്ടി ഇച്ചിരി ബുദ്ധിമുട്ടാണ് കേട്ടോ. നമ്മൾ പറയുന്ന പോലെയല്ല, ഇച്ചിരി അല്ല, അത് ഇച്ചിരി ഏറെ ബുദ്ധിമുട്ടാണ്. കാരണം നമ്മുടെ കഴുത്ത് ഷോൾഡർ വേദനിക്ക് കുറച്ച് കഴിയുമ്പോൾ. 5 കിലോമീറ്റർ ഉണ്ടായിരുന്നുള്ളൂ, പ്രൊഡോമിനൻ്റ്ലി ഇറക്കമായിരുന്നത് കൊണ്ട് വലിയ കുഴപ്പമില്ലെന്ന് തോന്നുന്നു. യാ, ന്യൂ ലൈഫ്, new learnings, new experiences, everything is new. Hope you can remember another video. It's me, Vishnu, signing off. Adutha video kaanam guys, thank you so much.